സുനുസ് ഫുഡ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു കിടിലൻ കറി, ചിക്കൻ ഇല്ലാതെ ചിക്കന്റെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത്. അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ തട്ടിക്കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറിയാണ് ഇത്. ചോറിന്റെ കൂടെയോ കടിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെയത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഇങ്ങനത്തെ ഒരു മാഗി ക്യൂബിന്റെ പാക്കിലുള്ള ഒരു പീസ് എടുക്കുന്നുണ്ട്. കുറച്ച് കറിയെ വെക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു പീസ് മതിയാകും. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ സവാള, ഒരു മീഡിയം സൈസ് സവാള, പിന്നെ അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒക്കെ കൂടി നന്നായിട്ട് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേ നൈസായിട്ട് കട്ട് ചെയ്ത് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാന് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മതി, കാരണം നമ്മൾ ഇതിൽ മുളക് പൊടിയൊക്കെ ഇടും. ജസ്റ്റ് ഒരു പച്ചമുളക് ചേർക്കുന്നേ ഉള്ളൂ. നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, പക്ഷെ കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ്. അതിന്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. അതുപോലെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം വഴറ്റണമെന്നില്ല, കാരണം കുക്കറിലാണല്ലോ വേവിക്കുന്നത്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ മുളക് പൊടി ഒരു ഒന്നൊന്നര രണ്ട് ടീസ്പൂണിന്റെ ഉള്ളിലായിട്ട്, അത് നമ്മുടെ എരിവിന് പാകമായിട്ടുള്ള മുളക് പൊടി കേട്ടോ, അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാഗി ക്യൂബ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ശ്രദ്ധിക്കുക, കാരണം മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പൊ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ചില ദിവസങ്ങളിൽ നമ്മൾ താമസിച്ച് എഴുന്നേക്കുക, അല്ലെങ്കിൽ നമുക്ക് നല്ല തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നാലും അടിയിൽ പിടിക്കാനും പാടില്ല. ആ ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. ഇനി ഇതിൽ ഉപ്പൊക്കെ ഒന്ന് പാകാക്കിയെടുക്കുക. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് രണ്ട് വിസിലിന് വേവിക്കുക. രണ്ട് വിസിലുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. രണ്ട് വിസിൽ കൂടരുത്, അപ്പോൾ അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മാറ്റിവെക്കുക, കാരണം ചൂട് കൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഈ ഒരു പാകത്തിനാണ് കറി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. കുറച്ച് കറി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, പക്ഷെ കടിക്കൊക്കെ കൂട്ടാൻ ഈ ഒരു പാകമാണ് നല്ലത്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു സമയം കിട്ടാത്തത് പോലെ ഉണ്ടാകും, അപ്പൊ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല കറിയാണ്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ചിക്കൻ ഇല്ലാതെ ചിക്കന്റെ ആ ഒരു ടേസ്റ്റിൽ വരുന്നതുകൊണ്ട് നല്ലൊരു കിടിലൻ കറിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബിനും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്.